എന്തിനാണ് സീബ്ര ലൈൻ റോഡുകളിൽ വരച്ചിരിക്കുന്നത് എന്നത് മറന്നുപോവുകയാണ് നമ്മുടെ ഡ്രൈവർമാരിൽ പലരും. റോഡ് മുറിച്ചു കടക്കാൻ നിൽക്കുന്നത് ശത്രുക്കളാണ് എന്ന ഭാവത്തിലാണ് പലപ്പോഴുമുള്ള പെരുമാറ്റം. ഡ്രൈവർമാർ സീബ്ര ലൈനുള്ള ഇടങ്ങളിൽ പോലും വാഹനം ഓടിക്കുന്നു. കൊച്ചി നഗരത്തിലെ സീബ്ര ലൈനുകളിൽ എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾ പരിശോധിച്ചു. സ്കൂളുകൾക്ക് മുന്നിൽ പോലും മാഞ്ഞു തുടങ്ങിയ സീബ്ര ലൈനുകൾ നേരെയാക്കാൻ മനസ്സ് കാണിക്കാത്ത ഉദ്യോഗസ്ഥരും ഇവിടെ സുഖമായിരിക്കുന്നു എന്നതും റോഡിൽ നിന്ന് തന്നെ മനസ്സിലായി. കാൽനട യാത്രക്കാരന് സുരക്ഷിതമായ റോഡ് മുറിച്ചു കടക്കാനാണ് സീബ്ര ലൈനുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ കൊച്ചി നഗരത്തിൽ സീബ്ര ലൈനുകൾ ഉണ്ടായിട്ടും റോഡ് മുറിച്ചു കടക്കാനെത്തുന്ന ഒരു യാത്രക്കാരന്റെ അനുഭവം എന്തായിരിക്കും? സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് കടന്നാൽ അപ്പുറത്തെത്തുമോ ആശുപത്രിയിലെത്തുമോ എന്ന ആശങ്കയിലാണ് കൊച്ചി നഗരത്തിലെ വിവിധയിടങ്ങളിൽ കാൽനട യാത്രക്കാർ റോഡിൽ നിൽക്കുന്നത്. മറുവശത്ത് നിൽക്കുന്നത് ശത്രുക്കളാണെന്ന ധാരണയിലാണ് പലപ്പോഴും ഡ്രൈവർമാർ സീബ്ര ലൈൻ്റെ തൊട്ടടുത്തെത്തുമ്പോൾ വേഗം വർദ്ധിപ്പിക്കുന്നത്. വലിയ പാടാണ്. ചില ആൾക്കാരാണെങ്കിൽ നിർത്തും, ചില ആൾക്കാരാണെങ്കിൽ കയറിപ്പോട്ടെ എന്നും പറഞ്ഞ് വിട്ടുപോകും. ഇപ്പം തന്നെ എനിക്ക് അനുഭവമുണ്ട്. ഞാൻ അവിടെ കൈ കാണിച്ചിട്ട് കാറ് നിർത്തിയില്ല, ഞാൻ മാറി നിന്നു. വണ്ടി പോയതിന് ശേഷം വീണ്ടും കയറി വന്നു. ചില ആൾക്കാർ വരുന്നത് കണ്ടുകൊണ്ട് തന്നെ വണ്ടി മാറ്റി നിർത്തും, പൊയ്ക്കോളാൻ പറയും. ചിലത് പോലീസ് ഇടപെട്ടാലും ഇടപെട്ടില്ലെങ്കിലും, കാരണം ഇപ്പോൾ എപ്പോഴും ക്രോസ് ചെയ്യുന്ന സമയത്ത് പോലീസ് ഉണ്ടെന്ന് വരില്ല, അവർ കണ്ടെന്ന് വരില്ല. അത് ചെയ്യുന്ന പറഞ്ഞാൽ ഡ്രൈവർമാരുടെ അവർക്കൊരിത് വേണം. ആൾക്കാർ സീബ്ര ലൈനിൽ കൂടി ആൾക്കാർ ക്രോസ് ചെയ്യുമ്പോൾ അവരെ കടത്തിവിട്ടിട്ട് വേണം വണ്ടി പോകാനുള്ളതെന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ വേണം. കൃത്യമായ നിയമപ്രകാരം റോഡ് മുറിച്ചു കടക്കുന്നത് സീബ്ര ലൈനിലൂടെ മാത്രമാക്കി എന്നതാണ് തങ്ങൾ ചെയ്ത തെറ്റെന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. സ്കൂളിന് മുന്നിലെ സീബ്ര ലൈൻ മാഞ്ഞിട്ടും വിവരമറിയിച്ചിട്ടും ഉദ്യോഗസ്ഥർ കേട്ട ഭാവം പോലും നടിച്ചിട്ടില്ല എന്ന് അധ്യാപകരും വ്യക്തമാക്കുന്നു. എന്നാൽ സർവീസ് ചട്ടങ്ങളുടെ പേടി മൂലം ക്യാമറയ്ക്ക് മുന്നിൽ ഇക്കാര്യം പറയാനും അവർ പേടിക്കുന്നു. റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനട യാത്രക്കാരെ കൂടി പരിഗണിക്കണമെന്നാണ് ചിലരുടെ അപേക്ഷ. കൊച്ചി നഗരത്തിൽ ഏറ്റവും തിരക്കുള്ള സ്ഥലങ്ങളിലെല്ലാം സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യുന്നത് പേടിച്ചാണെന്ന് യാത്രക്കാർ നിസ്സംശയം പറയുന്നു. പലപ്പോഴും പോലീസിനോട് ഇക്കാര്യം പറഞ്ഞാലും അവർ നിസ്സഹായരാണെന്ന മറുപടിയാണ് ലഭിക്കുന്നത്. കൊച്ചിയിൽ മാത്രമല്ല, സീബ്ര ലൈനുകളുള്ള കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലെയും സ്ഥിതി വ്യത്യസ്തമല്ല എന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. ഏതായാലും കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ മാഞ്ഞുകിടക്കുന്ന സീബ്ര ലൈനുകൾ തെളിയിക്കുകയും സീബ്ര ലൈനുകളിൽ നിയമം മറക്കുന്നവരെ കർശനമായി പിടികൂടുകയും ചെയ്യണമെന്ന അഭിപ്രായം കൂടുതലായി ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. സഞ്ജയ് ഇക്ബാലിനൊപ്പം എസ് ശ്യാംകുമാർ, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. സുരേഷ് ഹിമഗിരി ചെങ്ങന്നൂർ എന്ന പ്രേക്ഷകൻ പറയുന്നത് ജി സി സിയിൽ ഒരു പൂച്ച റോഡ് ക്രോസ് ചെയ്താൽ പോലും വാഹനങ്ങൾ അവിടെ നിർത്തിയിടും. ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചുള്ള പലർക്കും അനുഭവമുള്ളതാണ് ആ കാണിക്കുന്ന സമീപനം. വളരെ നല്ല സമീപനമാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും അതുപോലെ നമുക്കിവിടെ പകർത്താൻ കഴിയില്ലെങ്കിൽ കൂടിയും അറ്റ്ലീസ്റ്റ് സീബ്ര ലൈനിൽ കൂടി നടന്നു പോകുമ്പോൾ വണ്ടി നിർത്തി കൊടുക്കണം, അല്ലെങ്കിൽ റോഡിൽ പോകുന്ന മനുഷ്യനൊരു പരിഗണനയുണ്ട് എന്ന ബോധം എന്തായാലും ഉണ്ടാവണമല്ലോ. അതാണല്ലോ മനുഷ്യത്വം, ബേസിക് മനുഷ്യത്വം എന്ന് പറയുന്നത്. അപ്പോൾ കൈ കാണിച്ചാൽ അല്ലാതെ പലരും ഈ സീബ്ര ലൈനിൽ വണ്ടി നിർത്തുന്നില്ല എന്ന നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. പലരും ജീവൻ കയ്യിൽ പിടിച്ചാണ് റോഡ് മുറിച്ച് കടക്കുന്നതും. കേൾക്കാം അവരുടെ പ്രതികരണം. നമ്മളെ കൈ കാണിച്ചാൽ മാത്രം നിർത്തുള്ളൂ, അല്ലെങ്കിൽ നിർത്തി തരത്തില്ല. ഒരു ചെയ്യാറില്ല, കടന്നു അടുത്ത് നടക്കുമ്പോഴേക്കും നിർത്തും. അത്രയാണ് ആ പാടാണ്. ആ കൈ കാണിച്ച നിർത്താറുണ്ട്. പിന്നെ ചില നല്ല ആൾക്കാരുണ്ടെങ്കിൽ അവർ നിർത്തിയിട്ട് നമ്മളോട് പോയിട്ട് അവരുണ്ട് പോകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെയാണ് ഞങ്ങൾ ക്ലാസ് പോകുന്നത്, വരുമ്പോഴൊക്കെ ഭയങ്കര ട്രാഫിക്കും. അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ചിലത് വണ്ടി നിർത്തൂല, ഇടയ്ക്ക് പോകുമ്പോൾ ചില പേടിയൊക്കെ ആവും. വണ്ടി സ്പീഡിൽ ഇങ്ങനെ വരുമ്പോൾ കൈ കാണിച്ചാൽ ചിലപ്പോൾ നിർത്തും, ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരു ധൈര്യത്തിൽ അങ്ങ് മുന്നോട്ട് പോകും. ചില വണ്ടികളൊക്കെ നിർത്തും, ചില വണ്ടികൾ നിർത്തൂല. എന്നെ കൈയെല്ലാം കാണിക്കും, എൻ്റെ പെട്ടെന്ന് പോകും. ആ ലൈനിലേക്ക് കയറിയാൽ നിർത്തേണ്ടതാണ്, പക്ഷേ മിക്കവാറും വണ്ടികൾ വരുന്നത് നിർത്താറില്ല. ആ അതായത് യാത്രക്കാർക്കും വെയിറ്റിംഗ് ഇല്ലല്ലോ, അവരും വണ്ടിയുടെ സിഗ്നലിൽ വീണാൽ സിഗ്നലുകാരി പോകാനാണല്ലോ അവർ നോക്കണത്. അപ്പോൾ ഈ യാത്രക്കാരാണെങ്കിലും പെൻഡിങ് നിൽക്കാതെ അതിനിടയിൽ കൂടി ഓടിപ്പോകാൻ നോക്കും.